നമസ്കാരം. സി ബി എസ് ഇയെ അതിരൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി രംഗത്തെത്തി. തോപ്പുംപടി അരുജ സ്കൂളിന് അംഗീകാരമില്ലാത്തതിനാൽ 34 വിദ്യാർത്ഥികൾക്ക് 10-ാം ക്ലാസ് പരീക്ഷ എഴുതാൻ സാധിക്കാത്ത സംഭവത്തിലാണ് കോടതി സി ബി എസ് ഇയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. സി ബി എസ് ഇ കുറച്ചെങ്കിലും ഉത്തരവാദിത്തം കാണിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ഒരു വർഷം നഷ്ടപ്പെടാതിരിക്കാൻ കഴിയുമോ എന്ന് സർക്കാർ അറിയിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തോന്നിയ പോലെ നാട് മുഴുവൻ സ്കൂളുകൾ അനുവദിക്കുന്നു, പിന്നെ ഒരു അന്വേഷണവും സി ബി എസ് ഇ നടത്തുന്നില്ലെന്നും കോടതി വിമർശിച്ചു. സി ബി എസ് ഇയുടെ മൗനം ലാഭക്കൊതിയന്മാർ മുതലാക്കുകയാണ്. കുട്ടികളെ ചൂഷണം ചെയ്യാൻ ഇത്തരം സ്കൂളുകളെ നിങ്ങൾ അനുവദിക്കുകയാണോ എന്നും കോടതി ചോദ്യമുയർത്തി. സി ബി എസ് ഇ ഇനിയും ഒളിച്ചു കളിക്കാൻ നോക്കിയാൽ വെറുതെ വിടില്ലെന്നും വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കളിക്കേണ്ടെന്നും കോടതി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സി ബി എസ് ഇ പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നും ബോർഡിന് നൽകുന്ന അവസാന താക്കീതാണെന്നും കോടതി ഓർമ്മപ്പെടുത്തി. കേസിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും സി ബി എസ് ഇക്ക് ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ കുട്ടികളെ മറ്റു സ്കൂളുകളിൽ പരീക്ഷ എഴുതിപ്പിച്ച സ്കൂളുകളുടെ പട്ടിക ഹാജരാക്കാൻ ഹർജിക്കാരോടും കോടതി നിർദ്ദേശിച്ചു. കുട്ടികളെ 10-ാം ക്ലാസ് പരീക്ഷ എഴുതിക്കണമെന്നാവശ്യപ്പെട്ട് മാനേജ്മെന്റ് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സി ബി എസ് ഇക്കെതിരെ കോടതി നിലപാടെടുത്തത്. അഫിലിയേഷൻ ഉണ്ടെന്ന് കാണിച്ച് അധ്യയന വർഷം പൂർത്തിയാക്കിയ 34 വിദ്യാർത്ഥികൾക്കാണ് സി ബി എസ് ഇ 10-ാം ക്ലാസ് പരീക്ഷയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നത്. ഇതിൽ 29 വിദ്യാർത്ഥികൾ ഈ സ്കൂളിലുള്ളവരും ബാക്കിയുള്ളവർ സമീപത്തെ വേറെ 2 സ്കൂളുകളിലും പഠിച്ചവരാണ്. അഫിലിയേഷൻ ഉണ്ടെന്ന് കാണിച്ച് അധ്യയന വർഷം പൂർത്തിയാക്കിയ 34 വിദ്യാർത്ഥികൾക്കാണ് സി ബി എസ് ഇ 10-ാം ക്ലാസ് പരീക്ഷയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നത്. ഇതിൽ 29 വിദ്യാർത്ഥികൾ ഈ സ്കൂളിലുള്ളവരും ബാക്കി 5 പേർ സമീപത്തെ വേറെ 2 സ്കൂളുകളിലും പഠിച്ചവരാണ്. മുൻവർഷങ്ങളിൽ സമീപത്തെ അഫിലിയേഷനുള്ള സ്കൂൾ വഴി അപേക്ഷിച്ചാണ് വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് ഇരുത്തിയിരുന്നത്. ഇത്തവണ കൺസെന്റ് ലെറ്റർ നൽകിയിരുന്നെങ്കിലും സി ബി എസ് ഇ അനുമതി നിഷേധിച്ചതോടെയാണ് സ്കൂൾ അധികൃതർ വെട്ടിലായത്. സ്കൂൾ മാനേജ്മെന്റ് കോടതിയെ സമീപിച്ചെങ്കിലും അടുത്ത ദിവസം പരിഗണിക്കാനായി മാറ്റിവെച്ചത് വിനയായി. എന്നാൽ ഇക്കാര്യങ്ങൾ സമയത്ത് വിദ്യാർത്ഥികളെ അറിയിക്കാതിരിക്കാനാണ് മാനേജ്മെന്റ് ശ്രമിച്ചത്. ഹാൾ ടിക്കറ്റ് ലഭിക്കാതെ വന്നതോടെ വിദ്യാർത്ഥികൾ പരിഭ്രാന്തരായി. കാര്യം അന്വേഷിച്ചപ്പോഴാണ് അഫിലിയേഷൻ ഇല്ലാത്ത വിവരം മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത്. ഇതോടെ പ്രതിഷേധവുമായി മാതാപിതാക്കളും രക്ഷിതാക്കളും രംഗത്തെത്തുകയായിരുന്നു. 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നഷ്ടമാക്കിയ സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മാതാപിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് പോലീസ് നടപടിയെടുത്തത്. വഞ്ചനക്കുറ്റം ചുമത്തി സ്കൂൾ ട്രസ്റ്റ് പ്രസിഡന്റ് മെൽബിൻ റിക്രൂസ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയും സ്കൂൾ മാനേജരുമായ മാഗി അരൂജ എന്നിവരെയാണ് തോപ്പുംപടി പോലീസ് അറസ്റ്റ് ചെയ്തത്. സി ബി എസ് ഇ അഫിലിയേഷൻ ഇല്ലാതിരിക്കെ അത് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വഞ്ചിച്ചെന്ന് കാണിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. പരാതി ലഭിച്ച പശ്ചാത്തലത്തിൽ സ്കൂൾ രേഖകൾ പരിശോധിച്ച ശേഷമാണ് പോലീസ് പ്രതികളോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. അതേസമയം തെറ്റു സംഭവിച്ചെന്നും വിദ്യാർത്ഥികളുടെ അടുത്ത വർഷത്തെ പൂർണ്ണമായ പഠന ചെലവ് എടുക്കാമെന്ന നിലപാടാണ് സ്കൂൾ അധികൃതർ കൈക്കൊണ്ടത്. കോടതി വഴി നീതി ലഭിക്കുന്ന പ്രതീക്ഷയിലാണ് മാതാപിതാക്കളും വിദ്യാർത്ഥികളും ഇപ്പോൾ.